പ്രമാണിയെ തള്ളി പറഞ്ഞവരുടെ കൂട്ടായ്മയാണ് എതിർപക്ഷത്ത് രൂപം കൊള്ളുന്നതെന്ന് ജോസ് പക്ഷത്തെ പ്രബലനും കാഞ്ഞിരപ്പള്ളി എംഎൽഎയുമായ ഡോക്ടർ എൻ ജയരാജ്. ജോസഫ് എം പുതുശ്ശേരി മറുകണ്ഠം ചാടിയ പശ്ചാത്തലത്തിൽ ന്യൂസ് ടെൻ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ എൻ ജയരാജ്. ഏതെങ്കിലും മുന്നണിയിൽ ചേക്കേറുന്നത് സംബന്ധിച്ച് കൃത്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ ജോസഫ് എം പുതുശ്ശേരി നേരത്തെ തന്നെ തീരുമാനം എടുത്തിരുന്നിരിക്കാം. ജോസഫ് എം പുതുശ്ശേരിയുടെ നിലപാടിനെ വഞ്ചന എന്ന് വിളിക്കാൻ താൻ തയ്യാറല്ല. സ്വന്തം മനസാക്ഷിയോടാണ് വഞ്ചന ആണോ അല്ലയോ എന്ന് ചോദിക്കേണ്ടത്. കെ എം മാണിയുടെ വികാരം ഉൾക്കൊള്ളുന്നവർ മാണിയുടെ വികാരം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിനൊപ്പമുണ്ടാകും. വിശ്വസ്തർ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ മാണിക്കൊപ്പം നിന്നവരാണ് ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത്. പാലായിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്തവരാണ് അപ്പുറത്തുള്ളത്. പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. താൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മാറി ചങ്ങനാശ്ശേരി മത്സരിക്കുമെന്ന് വരെ അഭ്യൂഹങ്ങൾ വന്നു. പക്ഷേ താനിത് അറിഞ്ഞുപോലുമില്ല. ഡോക്ടർ എൻ ജയരാജ് ന്യൂസ് ടെൻ മീഡിയയോട് പറഞ്ഞു ആ അഭിമുഖത്തിലേക്ക്. അല്ല, ജോസഫും പുതുശ്ശേരി ജോസഫ് ഗ്രൂപ്പിൽ പോയത് എൽ ഡി എഫുമായി സഹകരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ അദ്ദേഹം ഈ എൽ ഡി എഫുമായി സഹകരിക്കുന്ന കാര്യത്തിനകത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പാർട്ടിയുടെ ഒരു രീതിയിലും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. അദ്ദേഹം കൂടെ പങ്കെടുക്കാൻ പറ്റിയോ ഉന്നതാധികാരത്തിലോ ഉടനെ ഒരിടത്തും ചർച്ച ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും തന്നെ അദ്ദേഹം കൂടെ അതിനകത്ത് സന്നിഹിതനായിരുന്ന സമയത്ത് എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് നമ്മൾ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആയിരിക്കുമെന്നുള്ളൊരു ഊഹാമോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അദ്ദേഹം തീരുമാനമെടുത്തതാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യമാനയുടെ ദേവത്വത്തിൽ നിന്ന് വിട്ടുപോകണമെന്നുള്ള തീരുമാനം ഒരു പക്ഷെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ട് അതൊരു സമയത്ത് മാറി എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അതിനകത്ത്. അല്ലായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായി പാർട്ടി വേദിയിലോ എവിടെങ്കിലും അത് സംബന്ധിച്ച് അതെ അഭിപ്രായ പ്രകടനം നടത്തുമോ അല്ലെ നിലപാട് സംബന്ധിച്ചുള്ള ഒരു കാര്യം ഓപ്പൺ ചെയ്യുകയൊന്നും ചെയ്തില്ല. അത് സത്യമാണ്. ഇപ്പൊ ഈ കെ എം മാണിയുടെ വിശ്വസ്തൻ എന്നാണ് ജോസഫ് എം പുതുശ്ശേരി അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഒരർത്ഥത്തിൽ കെ എം മാണിയെ വഞ്ചിച്ചു എന്ന്. എല്ലാവരും മാണിസാറിന്റെ വിശ്വസ്തന്മാരായിരുന്നല്ലോ. മാണിസാറിന്റെ വിശ്വസ്തന്മാരുടെ പട്ടിക എടുക്കാൻ ഏറ്റവും എളുപ്പം ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്നതിനെക്കാട്ടിൽ അപ്പുറത്ത് പോയി നിൽക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ മാണിസാറിന്റെ വിശ്വസ്തന്മാരുടെ നീണ്ട ലിസ്റ്റ് കിട്ടും. പിന്നെ മാണിസാറിന്റെ മരണശേഷം വിശ്വസ്തന്മാരൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് അത് വേറെ രണ്ടാമത്തെ കാര്യം. വിശ്വസ്തന്മാർ എല്ലാവരും മാണിസാറിന്റെ വിശ്വസ്തന്മാരായിരുന്നു. ഈ വിശ്വസ്തത എന്ന് പറയുന്നതിന്റെ നിർവചനം എങ്ങനെ വേണമെങ്കിലും നിർവചിക്കാമല്ലോ. മാണിസാർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയും മാണിസാറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹം രൂപം കൊടുത്ത പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ട് വേറൊരു വിഭാഗത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ വിശ്വാസം എന്ന് പറയുന്ന മലയാള വാക്കിന്റെ അർത്ഥം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. മലയാള ഭാഷയിലെ പദങ്ങൾക്കെല്ലാം ഒരു ഗുണമുണ്ട്, എങ്ങനെയും വ്യാഖ്യാനിക്കാം നമുക്ക്. മറ്റൊരു വാക്കിനോട് കൂട്ടിച്ചേർക്കുമ്പോഴാണല്ലോ അതിന് അർത്ഥം ഉണ്ടാകുന്നത്. അതൊരു വഞ്ചനയാണോ? ഏതാ അതൊരു ഇപ്പൊ ഇന്നത്തെ കാലത്ത് വഞ്ചനയല്ലോ ഉണ്ടോന്നേ? ഓരോരുത്തർക്കും നിലപാടുകൾ എടുക്കുന്നതിനെ ഇപ്പം സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ നിലപാടാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോ പിന്നെ അതിനകത്ത് വഞ്ചന എന്ന വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്റെ നിലപാട് ഇതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നാളെ തോന്നും ഇപ്പൊ നിന്ന നിലപാടിനെക്കാട്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലപാട് അതാണെന്ന് പറയും. ആ നിലപാടും അംഗീകരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ ഒരേ നിലപാടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്, പല നിലപാടുകളുണ്ട്, സമയാസമയങ്ങളിൽ നിലപാടുകൾ എടുക്കുന്നവരാണ്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണല്ലോ ഉള്ളത്. അപ്പൊ അതിനകത്ത് ഏതാണ് നിലപാടുകളുടെ ശരിയെന്നുള്ളത് പിന്നീട് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ ഞാൻ വഞ്ചന എന്നൊന്നും പറയുന്നില്ല. ആരാരെ വഞ്ചിക്കാനാ? ആദ്യം വഞ്ചിക്കേണ്ടത് സ്വന്തം മനസാക്ഷിയാണ് നമുക്ക്. ആ വഞ്ചന മനസാക്ഷിയോടും നമ്മുടെ മനസ്സിനോടും വഞ്ചന കാണിച്ചെങ്കിൽ അത് സ്വാഭാവികമായി അതൊരു മനസാക്ഷി കുത്തോ അല്ലെങ്കിൽ മനസാക്ഷിയോടുള്ള വഞ്ചനയാ, അല്ലാതെ വേറെ ആരോട് വഞ്ചനയാ? അല്ലെങ്കിൽ എല്ലാവരും ചെയ്യ എല്ലാവർക്കും അവനവന്റേതായ വ്യാഖ്യാനത്തിൽ ചെയ്യുന്ന നിലപാടുകളെ ന്യായീകരിക്കാൻ കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വഞ്ചന എന്നുള്ള പദമൊന്നും ഉപയോഗിക്കുന്നില്ല. ഓരോരുത്തർക്കും അവനവന്റേതായ നിലപാടുകൾ എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ നിലപാടുകളാണ് ശരിയെങ്കിൽ അത് പിന്നീട് തെളിയിക്കേണ്ടത് പിന്നീട് വരുന്ന കാലമാണ്. അപ്പം അത് തെളിയിക്കുന്നതിനു വരെ ആ ഓരോരുത്തരും അവനവന്റെ നിലപാടുകൾ ശരിയാണെന്ന് തന്നെ മുറുകെ പിടിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പൊ ഈ എൽ ഡി എഫിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്നാണ് ജോസഫ് എം പുതുശ്ശേരി പിന്നീട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. അതിനോടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഔദ്യോഗികമായ നിലപാടുകൾ ഏതെങ്കിലും ഒരു ഫോറത്തിൽ വ്യക്തമാക്കിയ ശേഷം മാത്രമാണല്ലോ നിലപാടെടുക്കുന്നത്. അപ്പം അതിനുള്ള ഒരു വേദി ഇതുവരെ എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ടി ഫോറത്തിലോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ടെന്നോ അവിടെ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന വേദിയിലൊന്നും രാഷ്ട്രീയപരമായ അത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ചില അഭിപ്രായങ്ങൾ സ്വാഭാവികമായി പലരും അഭിപ്രായപ്പെട്ടു എന്നുള്ളതല്ലാതെ ഒരു പൊതു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വന്നിട്ടില്ലായിരുന്നല്ലോ. അതെ, അപ്പൊ പിന്നെ അതിനകത്ത് ആത്മഹത്യ അല്ലയോ എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തിൽ പിന്നീട് തെളിയിക്കേണ്ട കാര്യമാണ്. അപ്പം എന്റെ നിലപാടാണ് ശരിയെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും മറ്റു നിലപാടുകളെല്ലാം തെറ്റാണെന്നാണല്ലോ, അതാണല്ലോ പൊളിറ്റിക്സ്. ഞാൻ നിൽക്കുന്ന നിലപാടും എന്റെ രാഷ്ട്രീയവും ഇതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുക, മറ്റു നിലപാടുകളെല്ലാം തെറ്റാണെന്ന് നമ്മളതിനെ സംസ്കരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ തിരസ്കരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് അത് പിന്നെ തെളിയിക്കേണ്ടത് വേറൊരു വേദിയിലാണ്, അത് ജനങ്ങളുടെ മുമ്പിലാണ്. അപ്പം അത് തെളിയിക്കപ്പെട്ട് വരട്ടെ, അതുവരെ ഓരോരുത്തർക്കും അവനവന്റെ നിലപാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് തെറ്റില്ല, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തില് നിലപാടുകളുടെ കാര്യത്തിൽ ഓരോരുത്തരും ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ ഇവിടെ നിന്നിരുന്ന ഒരുത്തൻ ഒരാള് രാജകീയ രാമാനം മറുകണ്ടത്തേക്ക് ചാടി, അയാളെടുത്ത നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. അത് വഞ്ചനയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ വഞ്ചനയൊന്നും പറയുന്നില്ല, അത് അതാ എടുത്തയാളുടെ നിലപാടാണ്. പിന്നെ ആ നിലപാടിനെ ന്യായീകരിക്കുന്നത് ന്യായീകരിക്കുന്ന ആളുകളും തെറ്റാണെന്ന് പറയുന്നവരും കാണും. പക്ഷേ ആ ന്യായീകരണവും അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഭാവി ഭവിഷ്യത്തുകള് പിന്നീടാണ് തീരുമാനിക്കപ്പെടേണ്ടത്. ഈ കൂടുതൽ നേതാക്കൾ പിന്നെ ജോസഫ് പക്ഷത്തേക്ക് വരുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചോ അറിയില്ല, കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മാണിസാറിനോടൊപ്പം നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ തുടക്കം മുതലേ മാണിസാറിനോടൊപ്പം നിന്ന ആളുകളാണ്. മാണിസാറ് എന്ന് പറയുന്ന ഒരു വികാരത്തെയും മാണിസാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയെയും ഒക്കെ തന്നെ പിന്തുടർന്ന് വന്നവരാണ്. അതിനിടയിൽ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അതവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളായിരിക്കാം. കൂടുതൽ ആളുകൾ ആ പക്ഷത്തേക്ക് പോകുന്നു എന്ന് ഉള്ള വാർത്തകളൊക്കെ കണ്ടു, എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മള് കെ എം മാണിയോട് വിശ്വസ്തത പുലർത്തിയ ആളുകൾ കെ എം മാണിയോടൊപ്പം കാണും, കെ എം മാണിയോടൊപ്പം നിൽക്കുകയും വിശ്വസ്തത കാണെന്ന് ഭാവിക്കുകയും ചെയ്ത ആളുകൾ മാണി സാറിന്റെ വിഭാഗത്തെ വിട്ടു പോയെന്ന് വരാം നാളുകൾ. അത് അതിനെ വിശ്വാസ്യതയോ വിശ്വസ്തതയോ എന്ന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. മാണിസാറിനോടൊപ്പം നിന്ന ആളുകൾ മാണിസാറിന്റെ വിഭാഗത്തെ അല്ലെങ്കിൽ മാണിസാറിന്റെ വികാരം ഒരു 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 പ്രസ്ഥാനത്തോടൊപ്പം കാണുമെന്നുള്ള കാര്യം സംശയമില്ല. ആളുകൾ ഇപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളിലെ ഭൂരിപക്ഷം ആളുകൾ ഓരോ കാലഘട്ടത്തിൽ മാണിസാറിനെ തള്ളി പറഞ്ഞവരല്ലേ, നമ്മൾ ആ ചരിത്രം പരിശോധിച്ചാൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എല്ലാരും കൂടി ഒരുമിച്ച് കൂടിച്ചേരുന്നു, അതിനകത്ത് എന്താ തെറ്റാ, അത് അതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വളരെ കാര്യമായിട്ട് ഇടപെടുന്നു എന്നുള്ളൊരു പിന്നെ കാര്യം, അങ്ങനെ ഒരു ആരോപണമുണ്ടോ? നമുക്കറിയില്ല, ഇപ്പം പുറമെ ബാഹ്യമായി കാണുന്നില്ല, ആന്തരികമായിട്ട് വല്ല ഇടപെടലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനകത്ത് രൂപപ്പെട്ടു വന്ന സാഹചര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിനകത്ത് നമ്മളെ യു ഡി എഫിനകത്ത് നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു, പിന്നെ പുറത്താക്കിയില്ല എന്ന് പറഞ്ഞു, പിന്നെ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു, പിന്നെ ചർച്ച ഇല്ലെന്ന് പറഞ്ഞു. ഇതൊന്നും ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആകെ കൂടി ആവശ്യപ്പെട്ട കാര്യം നിലപാട് ഇല്ലാത്ത ധാരണകൾ നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ഓർക്കേണ്ടത്, പാലായിലെ ചിഹ്നം, പാലായിലെ തെരഞ്ഞെടുപ്പിൽ ചിഹ്നവും പാർട്ടിയും മത്സരിക്കുന്നില്ല, അവിടെ പാർട്ടി മത്സരിക്കുന്നില്ല, അവിടെ പാർട്ടിക്ക് ചിഹ്നം ആവശ്യമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന് കത്തുകൊടുത്ത ആളുകൾ അപ്പുറത്തുണ്ട്. അപ്പൊ അവരാണോ യു ഡി എഫിനെ വഞ്ചിച്ചതും യുഡിഎഫിനോട് തെറ്റ് കാണിച്ചതും കെ എം മാണിയോട് തെറ്റ് കാണിച്ചു എന്നുള്ളത് നാളെ കാലം വിധി എഴുതട്ടെ എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഒരു പാർട്ടി മത്സരിക്കുന്നില്ല എന്ന് കത്ത് കൊടുക്കണമെങ്കിൽ എന്നാല് ദേർ ഇസ് നോ കാൻഡിഡേറ്റ് ഫോർ കേരള കോൺഗ്രസ് എം എന്നാണ് ഇത് കൊടുത്തത്. കത്ത് നമ്മുടെ ഉണ്ട്, ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ്.
അതിനെയൊക്കെ നമ്മളെങ്ങനെ നീതീകരിക്കാനും ന്യായീകരിക്കാനും കഴിയും. ഇനി അതാണ് ശരിയെങ്കിൽ ആ ശരി കാലം അംഗീകരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല, ഞങ്ങളുടെ ശരിയാണ് ശരിയെങ്കിൽ അതിനെ നാളെ കാലം അംഗീകരിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടോ? അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞാനത് തുടക്കത്തിൽ പറഞ്ഞു, ഞാനിത് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കൈക്കൊണ്ടിട്ടില്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെടുമായിരിക്കും. ഔപചാരികമായി അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നിട്ടില്ല. മറ്റ് കാര്യങ്ങളെല്ലാം ഈ പലതും മാധ്യമങ്ങളിലും മീഡിയയിലും മറ്റുമൊക്കെ വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെയ്യട്ടെ, നമ്മുടെ നവമാധ്യമങ്ങളിൽ വരുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ എന്നെ കുറിച്ചൊരു വാർത്ത വന്നു, ഞാൻ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ മാറി മത്സരിക്കാൻ പോകും. ഞാനിതൊന്നും പറഞ്ഞില്ല, പിന്നെ ഞാനെ ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരാളിനെ കുറിച്ച് ഒരാൾ വാർത്ത ഇടുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ആരെ കുറിച്ച് എന്തും പറയാം. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിനെ സമയം കാണത്തുള്ളൂ. അപ്പൊ പറഞ്ഞവർ കുറച്ച് ദിവസം പറയും, കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വരും. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പലതും തെളിയിക്കാൻ കാലത്തിനെ കഴിയത്തുള്ളൂ. ഈ പറയുന്ന എല്ലാവർക്കും മറുപടി പറയാൻ പറ്റുമോ? ഞാനിതുവരെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കാര്യത്തിൽ പാർട്ടി അത്തരമൊരു കാര്യങ്ങൾ കൈക്കൊള്ളതായിട്ട് എനിക്കറിയില്ല. അതാണ് എന്റെ കാര്യം. അതെടുത്തിട്ട് കാരണം അതിന്റെ ഒരു ഫോറത്തിലൊന്നും അങ്ങനെ ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല. സ്വതന്ത്രമായ നിലപാടുമായി ഇപ്പോഴും തുടരുന്നു, അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഏതായാലും മുന്നണിയായിട്ട് ബന്ധപ്പെടുകയോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം പൊളിറ്റിക്സ് അല്ലേ. പ്രായോഗികതയുടെ ഒരു ഉണ്ടല്ലോ, അതിപ്പം എന്തെങ്കിലും പോകാമായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ഇപ്പം കണ്ടീഷൻ സംസാരിക്കുന്ന സമയത്തെ കാര്യമാണ്.